ഈ ചോദ്യം അശോക് കുമാറിൽ നിന്നാണ് നമസ്കാരം സദ്ഗുരു ഈ സൃഷ്ടി എന്തിനാണ് ഉണ്ടായത് എന്നാണ് അറിയേണ്ടത് അയ്യോ ഞാൻ ചെയ്തതല്ല എന്നെ കുറ്റപ്പെടുത്തുക മാത്രമല്ല ഇത് സൃഷ്ടിച്ച ആൾ എന്തുകൊണ്ടാണ് ഇതിന്റെ ആത്യന്തികമായ സാധ്യതയെ നമുക്ക് പകർന്നു നൽകാതിരുന്നത് സൃഷ്ടിക്കപ്പെട്ടവൻ ഓ സൃഷ്ടി സൃഷ്ടാവല്ല ഓക്കെ ഒരു സാധ്യതയും ഇല്ലാത്ത ഒരിടത്ത് അതായത് സ്വന്തം അസ്തിത്വത്തെ അറിയാത്ത ഒരിടത്ത് എന്തിനാണ് എൻ്റെ ജീവിതം ഞാൻ പാഴാക്കുന്നത് ഒരു സാധ്യതയും ഇല്ലെങ്കിൽ പിന്നെ എന്താണ് കാര്യം നിങ്ങൾ ഏത് തരം വിഡ്ഢിയാണെങ്കിലും ശരി അവിടെ ഒരു സാധ്യത ഉണ്ടായിരിക്കണം എങ്കിൽ മതിയാവും പരിശ്രമം അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ആത്മീയ പ്രക്രിയ കൊണ്ട് അർത്ഥമാക്കുന്നത് നിങ്ങൾ ഒരു ജീവിതത്തെക്കുറിച്ചും എഴുതിയിട്ടില്ല എന്നാണ് കാരണം എല്ലാ ജീവിതവും ഓരോ സാധ്യതകളാണ് ചിലർ ഇങ്ങനെയാണ് ചിലരിങ്ങനെയാണ് ചിലരിങ്ങനെയാണ് ചിലർ വിഡ്ഢിയായി കാണപ്പെടും ചിലർ ബുദ്ധിമാനായിരിക്കും അതിലൊന്നും ഒരു കാര്യവുമില്ല സമൂഹം ഏതൊക്കെ നിഗമനങ്ങളിൽ എത്തിയാലും ജീവനെ സംബന്ധിച്ച് അതിന് നിലനിൽക്കാനുള്ള ഒരു വിവേകമുണ്ടായിരിക്കണം കാരണം നിലനിൽപ്പിന് വളരെയധികം വിവേകം ആവശ്യമാണ് എന്തൊക്കെ കാര്യങ്ങളാണ് പ്രവർത്തിക്കേണ്ടത് ഒന്നോ രണ്ടോ കാര്യങ്ങളല്ല ദശലക്ഷക്കണക്കിന് കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നിലനിൽക്കാനുള്ള വിവേകം നിങ്ങളിൽ ഇല്ലെങ്കിൽ അറിയാനുള്ള വിവേകവും നിങ്ങൾക്കുണ്ടായിരിക്കില്ല നിങ്ങളുടെ ശ്രദ്ധ അല്പം വ്യതിചലിച്ചിട്ടുണ്ട് നിങ്ങൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല നിങ്ങളുടെ ബുദ്ധിയെ എങ്ങനെ കടുപ്പിക്കാമെന്ന് അതുകൊണ്ട് നിങ്ങൾക്ക് അല്പം തലവേദന ഉണ്ടാവുന്നുണ്ട് നിങ്ങൾക്ക് തലവേദന വരുന്നുണ്ടെങ്കിൽ ഞാൻ തലവേദന എന്ന് പറയുമ്പോൾ അത് വെറും വൈറസ് ഹെഡേക്കല്ല ഞാൻ പറയുന്നത് എന്തെങ്കിലുമൊക്കെ നിങ്ങളെങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് നിങ്ങൾക്ക് മതിയായ വിവേകമുണ്ട് നിങ്ങളെ തന്നെ ബുദ്ധിമുട്ടിക്കാൻ നിങ്ങൾക്ക് പ്രശ്നം എങ്ങനെ ഉണ്ടാക്കാമെന്ന് അറിയാമെങ്കിൽ നിലവിലില്ലാത്ത ഒരു കാര്യം നിങ്ങൾ പറ ഒരു കാര്യം സൃഷ്ടിക്കുന്നത് കൂടുതൽ ശ്രമകരമായ ഒരു കാര്യമല്ലേ അതിനെന്തെങ്കിലും വേണ്ടേ ഒന്നും ചെയ്യാതെ ഇരിക്കുന്നതിനേക്കാൾ ഒന്നുമില്ലാതെ സൃഷ്ടിക്കുന്നതാണ് തീർച്ചയായും ബുദ്ധിമുട്ട് ഇല്ലാത്തതിനെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിലിങ്ങനെ സൃഷ്ടിക്കുന്നത് അതിന് കൂടുതൽ ശ്രമവും വിവേകവും ഒക്കെ ആവശ്യമാണ് എന്നാൽ ഇതാണ് ഇതിൻ്റെ വഴി ഞാൻ നിങ്ങൾക്ക് തരികയാണെങ്കിൽ ഒരു സ്ക്രൂ ഡ്രൈവർ ഇവിടെയുള്ള എന്തെങ്കിലും ഒരു ചെറിയ ജോലി ചെയ്യാൻ നിങ്ങളെന്തു ചെയ്യും അത് നിങ്ങളുടെ ചെവി ചൊറിയാനായിട്ട് ഉപയോഗിക്കും ശരിയാ അത് കുറച്ച് സമയത്തേക്ക് ഗുണം ചെയ്യും പിന്നെ നിങ്ങൾ വിചാരിക്കും ഇതും വേണമെങ്കിൽ ചെയ്യാം ഒരു ദിവസം നിങ്ങളുടെ കണ്ണിന് എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ അപ്പം നിങ്ങൾക്കറിയാം ഇതൊക്കെയാണ് ശരിക്കും നിങ്ങൾക്ക് സംഭവിക്കുന്നത് ഇത് വിഢിത്തമായി നിങ്ങൾക്ക് തോന്നാം അത്രമാത്രം അത് വിഡിത്തം തന്നെയാണ് നിങ്ങൾ ഇതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആവർത്തിച്ച് ഇതെനിക്ക് പറയേണ്ടി വരും നിങ്ങളുടെ പകുതി തലച്ചോറ് മാറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ആത്മീയതയുടെ ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് ശാന്തമായിട്ടിരിക്കാം വായൽപ്പം തുറന്നിരിക്കാം പക്ഷെ അതിലൊരു കാര്യവുമില്ല പക്ഷേ നിങ്ങൾ വളരെ ശാന്തനായിരിക്കും അതുകൊണ്ട് അറിയാനുള്ള വിവേകം നിങ്ങൾക്കില്ല എന്നതല്ല ഇവിടുത്തെ പ്രശ്നം നിങ്ങളതിനെ പരുവപ്പെടുത്തുന്നില്ല എന്നതാണ് അപ്പോ സൃഷ്ടാവ് എന്താ എനിക്ക് വേണ്ടി അത് പരുവപ്പെടുത്തി തരാതിരുന്നത് അങ്ങനെ പറയുമ്പോൾ പരുവപ്പെടുത്തി തന്നിട്ടുണ്ട് അതുമായി സഞ്ചരിക്ക രണ്ട് കാലുകളും തന്നിട്ടുണ്ട് ഇല്ല നിങ്ങൾക്ക് എന്താ എന്നെ സഞ്ചരിപ്പിച്ചാൽ അതെന്താണ് അതും ചെയ്യാമായിരുന്നു നിങ്ങൾ ജനിച്ചില്ലായിരുന്നുവെങ്കിൽ സൃഷ്ടാവ് എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്തുകൊള്ളു നിങ്ങളിവിടെ ഇല്ലായിരുന്നുവെങ്കിൽ സൃഷ്ടിയുടെ ഉറവിടം എല്ലാം ഏറ്റെടുത്തുകൊള്ളുമായിരുന്നു പക്ഷേ നിങ്ങളിപ്പോൾ ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് ഒരു റോളും തന്നിട്ടുണ്ട് ചെറിയൊരു ഉറുമ്പിന് പോലും ഈ ഉറുമ്പ് വലിയ പ്രശ്നമാണ് കേട്ടോ ചില ആൾക്കാർ പറയുന്നുണ്ട് ഉറുമ്പിനെ മനുഷ്യനുമായിട്ട് താരതമ്യപ്പെടുത്തുന്നത് കാരണം ഈ ഉദാഹരണം പറയുന്ന ആൾക്കാർ അക്ഷരാർത്ഥത്തിൽ ഞാനിപ്പോൾ ഒരു ഉറുമ്പിനെ ആനയെ കുറിച്ച് ഉദാഹരണം പറയുകയാണെങ്കിൽ ഉറുമ്പ് ആനയൊന്നും ഒരേതരം ജീവിയല്ലല്ലോ പിന്നെ എന്തിനാണ് ഉറുമ്പിനെ ആനയെ കുറിച്ച് പറയുന്നത് എന്തിനാണ് ഈ പറയുന്നത് ഞാൻ ഒരു കല്യാണം കഴിച്ചെന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ ചെറിയൊരു ജീവിയുടെ കാര്യം എടുത്താലും ഉറുമ്പിനേക്കാൾ വളരെ ചെറിയ ജീവികൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം തീർച്ചയായും വൈറസിനെടുത്താലും പക്ഷെ സാധാരണയായി നമ്മൾ പറയുമ്പോൾ ഉറുമ്പ് എന്ന് വെച്ച കാരണം അത് ഉള്ള ഒരു കാര്യമാണ് ശരിയാണ് അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന ആൾക്കാരെ ഒരുപക്ഷെ ഉറുമ്പിനെ കണ്ടു കാണില്ല അവർ വിചാരിക്കും മറ്റേതോ ജീവിയുടെ കാര്യമാണെന്ന് പക്ഷേ ഈ ഗ്രഹത്തിൽ ജീവിക്കുന്ന മറ്റെല്ലാവർക്കും ഉറുമ്പ് എല്ലായിടവും ഉണ്ടോ എന്നറിയാം അപ്പോൾ ചെറിയൊരു ജീവിയെയും നിങ്ങളെയും സൂക്ഷ്മമായിട്ട് നോക്കിയാൽ ഉറുമ്പിനായാൽ പോലും അതിൻ്റെതായ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതിൻ്റെതായ രീതിയിൽ അതിനുള്ളത് ചെറിയ തലച്ചോറാണെങ്കിൽ കൂടി അതിന് അതിൻ്റെതായ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അത് യാത്ര ചെയ്യുന്ന വഴി നിങ്ങളും തടസ്സപ്പെടുത്ത് നോക്കിയേ ഞാൻ മാസങ്ങളോളം ചിലവഴിച്ചിട്ടുണ്ട് ഈ ഉറുമ്പിൻ്റെ രീതി മനസ്സിലാക്കാൻ അതിൻ്റെ വിവേകവും ബുദ്ധിയും പിന്നെ നിലനിൽക്കാനുള്ള കഴിവിനെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് അത് കാര്യങ്ങൾ ചെയ്യുന്ന രീതി വളരെ അത്ഭുതകരമാണ് അതിൻ്റെ ഗതാഗത നിയന്ത്രണം ബാംഗ്ലൂരിലുള്ള എല്ലാവരും അവർക്ക് ഉറുമ്പ് പോലെയുള്ള പരിശീലനം വേണം അവർ ഇതെ ഇങ്ങനെ പോവുകയാണ് പരസ്പരം ഒരിക്കലും കൂട്ടിമുട്ടത്തില്ല ഇതുപോലെ പൊയ്ക്കൊണ്ടേയിരിക്കും ഓക്കെ എന്നെ ഒരുപാട് അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ ഒരുപാട് സമയം ചിലവഴിച്ചിട്ടുണ്ട് നിങ്ങളുടെ കൈ അവിടെ നിന്ന് വെച്ച് നോക്ക് അത് അതിൻ്റേതായ വഴിയിൽ പോകും അത് ഒരിക്കലും ഗതി മാറി മറ്റൊരിടത്തും പോകില്ല അത് അവിടെ എവിടെയൊക്കെ പോയിട്ട് അത് വീണ്ടും അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് പോകും കാരണം അതിന് അതിൻ്റേതായ കാര്യം ചെയ്യാനുണ്ട് അതാണ് ജീവൻ്റെ കാര്യം ഇത് മാത്രമല്ല സൃഷ്ടിയിലെ ഓരോ ജീവിയും ഈ മഹത്തായ ഈ ജീവ ഓരോന്നിനും അതിൻ്റെതായ അനുഭവ തലമുണ്ട് ഇങ്ങനെയൊന്നും ആലോചിച്ച് നോക്കി നിങ്ങൾക്ക് നിങ്ങളുടെ നാഡീ ശൃംഖല ഇല്ലായിരുന്നു ഒന്നുമില്ലായിരുന്നു മിക്കവാറും ഈ വൈറസിന് അതിൻ്റേതായ അനുഭവ തലമില്ല കാരണം അതിന് അതിൻ്റേതായ ഒരു നാഡീ ശൃംഖലയില്ല വ്യക്തമായിട്ടറിയില്ല ഇതെൻ്റെ ഭാവനയാണ് വ്യക്തിപരമായ ഒരു അനുഭവ തലമില്ലാത്തത് കൊണ്ടായിരിക്കാം അവർ കൂട്ടമായി നിലനിൽക്കാൻ ശ്രമിക്കുന്നത് എന്നാൽ നമുക്ക് നമ്മുടേതായ അനുഭവ തലമുണ്ട് എല്ലാവരും വന്നത് ഒരേ മണ്ണിൽ നിന്നാണ് എന്നാൽ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും അവരുടേതായ അനുഭവതലമുണ്ട് തലമുണ്ട് ഇതൊരു ചെറിയ കാര്യമല്ല ഇതാണ് ജീവിതത്തിന്റെ അടിസ്ഥാന മൂല്യം നമുക്ക് നമ്മുടേതായ അനുഭവ തലമുണ്ട് നമുക്ക് നമ്മുടേതായ അനുഭവ തലമുണ്ടാകുമ്പോൾ നിങ്ങളുടെ സ്വന്തം കാര്യമല്ലേ കൈകാര്യം ചെയ്യുകയും പരുവപ്പെടുത്തുകയും ചെയ്യുക എന്നത് നിങ്ങൾ വിവേകപൂർവ്വം അതറിയണം നിങ്ങൾക്കറിയാൻ ആവശ്യമായ ബുദ്ധിയുണ്ടോ തീർച്ചയായും അതാണ് ഞാൻ പറഞ്ഞത് നിലനിൽക്കാനുള്ള വിവേകം ബുദ്ധി നിങ്ങൾക്കുണ്ടെങ്കിൽ അറിയാനുള്ള വിവേകവും നിങ്ങൾക്കുണ്ടായിരിക്കും എന്നാൽ നിങ്ങൾ കാരണം ആളുകൾ പറഞ്ഞു നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകുമെന്ന് നിങ്ങളത് സൂക്ഷിച്ചു വെക്കുകയാണ് മറ്റെവിടെയോ ഉപയോഗിക്കാനായിട്ട് നിങ്ങളെ ശ്മശാനത്തിലേക്കെടുത്ത നിങ്ങളുടെ തലച്ചോറ് കത്തിച്ചു കളഞ്ഞാലും ഈശ ക്രിമറ്റോറിയത്തിലായാലും തലച്ചോറും എന്തായാലും കത്തിക്കും നിങ്ങൾ സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ അവിടെ പോയി ഉപയോഗിക്കാവുന്നാണെങ്കിൽ അത് നമ്മൾ എന്തായാലും കത്തിച്ചു കളയും അവിടെ ചെന്നിട്ട് തലച്ചോറ് കിട്ടുവോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്കറിയില്ല അതെ ഇവിടെ നിങ്ങൾ ഇത് പ്രവർത്തിപ്പിക്കുന്നില്ല മറ്റെവിടെയോ കൊണ്ടുപോയി പ്രവർത്തിപ്പിക്കുക ഇരിക്കുകയാണ് നിങ്ങൾ ഇപ്പോൾ ഇതിനുള്ള സമയമാണ് നിങ്ങൾ നിങ്ങളുടെ ശരീരം തലച്ചോറ് ഊർജം നല്ല രീതിയിൽ പ്രവർത്തിപ്പിക്കണം എന്നിട്ട് നിങ്ങളുടെ നിയന്ത്രണത്തിലാക്കണം എന്നിട്ട് ആവശ്യമുള്ള അടുത്ത് തിരിച്ചുവിടണം ഇപ്പോൾ അതിങ്ങനെ തുളുമ്പിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ വിവേകം ഇങ്ങനെ തുളുമ്പിക്കൊണ്ടിരുന്നിട്ട് അത് നിങ്ങൾക്കും മറ്റുള്ളവർക്കും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതെ സൃഷ്ടി നിങ്ങൾക്കതിനുള്ള സാധ്യത തന്നിട്ടില്ല എന്നല്ല സാധ്യതകൾ എവിടെയുണ്ട് നിങ്ങളത് ഉപയോഗിക്കണം നിങ്ങളത് ഉപയോഗിച്ചില്ലെങ്കിൽ നിങ്ങൾക്കെതിരായി ഉപയോഗിക്കുകയാണെങ്കിൽ ലോക്ക്ഡൗൺ 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 നിങ്ങൾ നിങ്ങളെ തന്നെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും നിങ്ങൾ ഇതിലേക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും ലോക്ക്ഡൗൺ ജീവിതത്തിൽ നടന്ന നല്ലൊരു കാര്യമാണെന്ന് കാരണം ആറ് എട്ട് ആഴ്ചകൾ ആർക്കെങ്കിലും അങ്ങനെ ഒരു അവധിക്കാലം കിട്ടിയിട്ടുണ്ടോ എനിക്കെങ്ങും പോകാൻ പറ്റുന്നില്ല അതല്ല കാര്യം നിങ്ങൾക്ക് സമയമുണ്ടായിരുന്നു എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാമായിരുന്നു എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്കും നിങ്ങളുടെ ചുറ്റിനും ചെയ്യാമായിരുന്നു ചുറ്റിനുമുള്ള ആൾക്കാർക്ക് ഞാനിന്ന് സംസാരിക്കുകയായിരുന്നു ചില പോലീസ് പോലീസ് ഓഫീസേഴ്സുമായി ചില തരത്തിലുള്ള സംഭാഷണം അവർ പറയുകയായിരുന്നു ചെന്നൈയിൽ പോലും ഒരുപാട് എന്താ പറയുന്നത് ഗാർഹിക പീഡനങ്ങൾ വർദ്ധിച്ചു എന്ന് കാരണം എന്ത് ചെയ്യണമെന്ന് അറിയില്ല പരസ്പരം അടിയുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തൊരു വിഡിത്വം അല്ലേ ഇത്തരത്തിലുള്ള ആൾക്കാരെ നമ്മൾ ഫാമിലി എന്ന് പറയുന്നത് ബെസ്റ്റ് ഇത്തരത്തിലാണ് നിങ്ങൾ കുടുംബം പരിപാലിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നല്ലത് സംഭവിക്കട്ടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരവിടെ ഉള്ളത് അതുകൊണ്ടാണ് അടിയുണ്ടാക്കുന്നത് നിങ്ങളുടെ പ്രിയപ്പെട്ടവര് അവരെയാണ് ഇങ്ങനെ അടിക്കുന്നത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരാണോ അവർ അങ്ങനെ നോക്കുകയാണെങ്കിൽ കൊതുവു നിങ്ങളുടെ കുടുംബത്തിൽ പെടും അങ്ങനെയാവുക അതുകൊണ്ട് നിങ്ങളതിനെ അടിക്കുന്നത് ഇപ്പോൾ സമയമാണ് നിങ്ങൾ നിങ്ങളെ കൈകാര്യം ചെയ്യേണ്ടതിന് നിങ്ങൾക്ക് പതിനഞ്ച് പതിനാറ് ദിവസങ്ങളുണ്ട് ഒരുപാട് സമയം ദയവായി നിങ്ങൾക്കൊന്നും അറിയില്ലെങ്കിൽ കൂടി ഓൺലൈനായി ഇന്നർ എഞ്ചിനീയറിംഗെങ്കിലും ചെയ്യൂ നിങ്ങളുടെ ചിന്തയും എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് പഠിക്കൂ നിങ്ങളുടെ ഊർജ്ജത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയില്ലെങ്കിൽ ഞാൻ അല്പം പറയാം കുറഞ്ഞപക്ഷം നിങ്ങളുടെ ചിന്തയും വികാരങ്ങളും അതായിരിക്കേണ്ട രീതിയിലാക്കാൻ നിങ്ങൾ ഒന്നും തന്നെ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം മികച്ചതാക്കണമെന്ന് നിങ്ങൾ ഏത് അർത്ഥത്തിലാണ് ചിന്തിക്കുന്നത് നിങ്ങൾക്കാകെ പ്രാധാന്യമുള്ള കാര്യം നിങ്ങൾക്ക് സ്വർണ പതക്കം ഞാൻ നിങ്ങൾക്ക് തരാൻ പോവാണ് ഇന്ന് നിങ്ങളുടെ സ്വർണ പതക്കം ഒരു അഞ്ഞൂറ് ഗ്രാം കുറച്ചുകൂടി ഭാരമുള്ളതായിരിക്കണം മറ്റുള്ളവനേക്കാൾ നിങ്ങൾക്ക് അഞ്ഞൂറ് ഗ്രാം കൂടുതൽ സ്വർണം അടുത്തിരിക്കുന്നവനേക്കാൾ അപ്പം നിങ്ങൾക്ക് നല്ല സമാധാനമായിരിക്കും നിർഭാഗ്യവശാൽ ഇത്തരത്തിലുള്ള കുടിലതയാണ് നമ്മുടെ ഉള്ളിൽ വളർത്തിയിരിക്കുന്നത് ഇത് സമയമാണ് നിങ്ങളുടെ വിവേകം എങ്ങനെ കൈകാര്യം ചെയ്യാം എന്ന് പഠിക്കുന്നതിന് എല്ലാവർക്കും അവരുടേതായ വിവേകമുണ്ട് ഇവിടെ എങ്ങനെ ജീവിക്കണമെന്നതിന്